നമസ്കാരം കേരളീയ ന്യൂസിലേക്ക് സ്വാഗതം പയ്യന്നൂരിൽ സുനീഷ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നീതി കിട്ടിയിട്ടില്ലെന്ന യുവതിയുടെ കുടുംബം പ്രതികളെ ജാമ്യത്തിൽ വിട്ടത് നീതി നിഷേധമാണെന്ന യുവതിയുടെ കുടുംബം ആരോപിക്കുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടായില്ല നീതിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങുമെന്ന സുനീഷയുടെ കുടുംബം പറഞ്ഞു അഞ്ചാം തീയതി നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിലെ കൈപ്പറ്റ റസീസ് നമ്മൾ കൈവശമുണ്ട് സാർ അത് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം ഞെട്ടുമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പരാതി ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് ഞാൻ അറിയില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം അവിടെ കാര്യക്ഷമമായി നടന്നിട്ടുണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കുമല്ലോ ഇതെല്ലാം ഒരു അദൃശ്യമായ ഒരു കരങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട ആ രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് സുനീഷയെ ഭർത്തൃവീട്ടുകാർ കൊന്നതാണെന്ന് അമ്മ വനജ ആരോപിച്ചു ഓനിയോന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തിട്ടും അവര നിയമത്തിന്റെ വഴി ഒന്നും വിട്ടില്ലേ എന്റെ മോളല്ലേ നഷ്ടപ്പെട്ടത് എന്റെ മോളെ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ പഠിപ്പിച്ചിട്ട് എന്റെ മോളെ ഇങ്ങനെ അവര് കൊല്ലാനാ കൊണ്ടുപോയി ഒന്നര വർഷം മുൻപാണ് പയ്യന്നൂർ കോറോം സ്വദേശി സുനീഷയും വിജീഷും തമ്മിൽ വിവാഹിതരാകുന്നത് പ്രണയവിവാഹമായതുകൊണ്ട് ഇരു വീട്ടുകാരും തമ്മിൽ ഏറെ കാലം അകൽച്ചയിലായിരുന്നു ഭർത്താവിന്റെ വീട്ടിൽ താമസം തുടങ്ങിയ സുനീഷയെ വിജീഷിന്റെ അച്ഛനും അമ്മയും നിരന്തരം ശാരീരികമായി ഉപദ്രവിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിൽ മനം നൊന്താണ് ഭർത്തൃവീട്ടിലെ ശുചിമുറിയിൽ സുനീഷ തൂങ്ങിമരിച്ചത് കഴിഞ്ഞ 29-ന് ഭർത്തൃവീട്ടിലെ ശുചിമുറിയിലാണ് സുനീഷ തൂങ്ങിമരിച്ചത് ഭർത്താവിന്റെ വീട്ടിലെ പീഡനം കാരണമാണ് ആത്മഹത്യയെന്ന് തെളിയിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഭർത്താവ് വിജീഷിനെയും അയാളുടെ മാതാപിതാക്കളെയും കേസിൽ പ്രതി ചേർത്തിരുന്നു നിന്റെ അമ്മ മുടിപ്പ് കുത്തി പറഞ്ഞ കുത്തിയതും ഞാൻ പറയും ഞാൻ പറയുന്നില്ലല്ലോ ഞാൻ ഇങ്ങനെ ചോറിന് മര്യാദ ഞാനാട് ഇരിക്കുന്ന സമയത്ത് നീ നിങ്ങളെ പിടിച്ച് എന്റെ മുടിക്ക് കുത്തിട്ട് വലിച്ചിട്ടീ അച്ഛൻ എന്റെ മൂത്തേക്ക് വൃത്തിയിടും നീ എന്തെങ്കിലും അങ്ങോട്ട് വെറുതെ നീ പകരം നിന്റെ അമ്മനെ വിളിച്ച് ചെയ്തിട്ടേ എന്ത് വൃത്തിയിടും സ്കൂൾ നമ്മ പഠിച്ചുകൊണ്ട് നമുക്ക് വിവരമില്ല പഠിക്കാത്തവർക്ക് നല്ല വിവരം നല്ല വർത്താനല്ല പറയുന്നത് നല്ല വർത്താനല്ല അവർ മരുമോളോട് പറയേണ്ട വർത്താനല്ല കൂട്ടിട്ട് പോയാ മതി അങ്ങോട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു എന്റെ വീട്ടിലേക്ക് പോകും ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും നടക്കൂല എനിക്ക് അങ്ങനത്തെ പേടി ഒരാളെയും പേടി കേട്ടാ ഈ ഫോണിന്റെ റെക്കോർഡ് ആയി എന്തെങ്കിലും ആയി കേട്ടാ ഈ രണ്ടു മണിക്കൂർ റെക്കോർഡ് ആക്കിയത് എനിക്ക് ഒരു പേടി ഇല്ല ഇങ്ങനെ ജീവിക്കാനല്ലേ പൂർണ്ണമ്മ അപ്പൊ എനിക്ക് വേണ്ടൊരു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ജീവിക്കാൻ കഴിയുന്ന ഒരാളല്ലേ വേണ്ടത് തന്നെ കൂട്ടിക്കൊണ്ടുപോയില്ലെങ്കിൽ ജീവനോടെ ഉണ്ടാകില്ലെന്ന് യുവതി സഹോദരനോട് കരഞ്ഞു പറയുന്ന ശബ്ദരേഖയും ഭർത്തൃവീട്ടുകാരുടെ മർദ്ദന വിവരത്തെക്കുറിച്ച് പറയുന്ന ശബ്ദരേഖയുമാണ് പുറത്തുവന്നത് ന്യൂസ് ഡെസ്ക് കേരളീയം